രണ്ടിൻ്റെ സംഗീതം അദ്ദേഹം തന്നെയായിരുന്നു. രണ്ട് സൂപ്പർ ഹിറ്റ് പാട്ടാണ്. അപ്പം ഞാൻ ഒന്ന് 7-8 ആണെന്ന് തോന്നുന്നു, ഒന്ന് 4-4 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ രണ്ടും ഈ ടെമ്പോ വേരിയേഷൻ ഭയങ്കര പതർച്ചയായിപ്പോയി. പെട്ടെന്ന് എന്തായി, ചാന്ദ് പാഷ മാഷിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുകയും അതുപോലെ തന്നെ ആ പാട്ടിൽ നിന്ന് അത് തിരിച്ച് എന്നെ ആ റൂട്ടിലേക്ക് എത്തിക്കാനും പറ്റി. പക്ഷേ അന്നേ ഞാൻ ആ ഒരു പാട്ട്, ആ റൂട്ട് സഞ്ചരിക്കുന്ന റൂട്ടിൽ എനിക്ക് എന്താണ് ആ ഒരു അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് പാടാൻ പറ്റുമായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒരു പാട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ, ഇതാണൊന്ന്. മറ്റത് 14 നൂറ്റാണ്ട് പിൻപെന്തിൽ പാരിൽ ഞാൻ പാവി പിറന്നു വീണു പുണ്യ റസൂലിൻ്റെ പദപങ്കജം. ഇതിനാണ് വായിക്കുന്നത്. മറ്റേ 4-4 ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പതറിപ്പോയ ഒരു സംഭവം ഉണ്ടായി. പതറിപ്പോയി അല്ലേ? അത് അദ്ദേഹമായോണ്ട് അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്നാണ്ട് അത് അതെ മാനേജ് ചെയ്ത് പോകാൻ പറ്റി. അവിടുന്ന് ഈ ഗാനമേള ടീമിലൊക്കെ പോകുന്നു. അന്ന് ഗാനമേള ടീമിലൂടെ ഗൾഫ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടോ? അന്ന് ഇല്ല. അന്ന് ഗൾഫിൽ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. നാട്ടിൽ മാത്രമേ പ്രോഗ്രാം. സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? സിനിമാ ഗാനങ്ങളിലേക്ക്. അത് അബുദാബിയിൽ വന്നതിന് ശേഷമാണ്. അബുദാബിയിൽ വന്നതിന് ശേഷം പിന്നെ അവിടുന്ന് അന്ന് നമ്മളൊരു കഫ്റ്റേരിയ ഒരു റെസ്റ്റോറൻ്റ് അറിയാലോ, അതാവും ബന്ധുക്കൾ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ജോലി, 10-12 മണിക്കൂർ ജോലിയൊക്കെ ഉണ്ടാവും. അതും കഴിഞ്ഞ് നമ്മളെന്താക്കുക, ഒരു ഒരു ഗാനമേളക്ക് പോവുക എന്ന് പറയുന്നത് കാര്യം പ്രാക്ടിക്കലല്ല. അപ്പോൾ എനിക്ക് അതിന് സമയമൊക്കെ അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പെങ്ങളെ ഭർത്താവായിരുന്നു. അപ്പം അതിന് പോകാനുള്ള എല്ലാ പെർമിഷനും തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ എടപ്പാൾ ബാപ്പു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അബുദാബിയിൽ ആദ്യമായിട്ട് പാട്ട് പാടുന്നത്. പിന്നെ ദുരുദുര പരിപാടിയായിരുന്നു. കോറസ് അബുദാബി എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ അങ്ങനെ ഒരു സ്ഥിരം ടീം തന്നെയായിട്ട് ഞങ്ങൾ ഒരുപാട് കാലം ഗാനമേളയായിട്ട്. അപ്പോൾ സിനിമാ പാട്ടിലേക്ക് എത്തുന്ന സിനിമാ ഗാനം, സിനിമാ പാട്ട് ഈ ഒരു കാലയളവിലാണ്. കാരണം ഈ ഒരു പ്രാവശ്യം മറ്റേ എന്താണ് ഗായകൻ, അപ്പം ഞാനിങ്ങനെ മലയാളം പാടുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നോട് തിരുവിഷായുടെ മോനാണ് ഉഷാഷ, ആ പാട്ട് ഗഫൂർ എന്ന് പാടി വെക്കുന്നു. അങ്ങനെ മലയാള പാട്ട് ഞാൻ പാടിയിരുന്നു. കിലുക്കത്തിലെ പാട്ടാണ്. ഓ, ഹിറ്റ് പാട്ടാണ് പാടിയത്. കിലുകിലിൽ പമ്പരം എന്ന് പറയുന്ന പാട്ട്. ഈ സിനിമയിലേക്ക് ഒരു പിന്നണി ഗായകൻ നിലയിലേക്ക് ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ പിന്നെ എന്താണ് ഈ മൂവി വേൾഡിൻ്റെ ഇൻഷാദ് ഭായി തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില കാര്യത്തിൽ ഞാൻ മടിക്കും. അത് ഇൻഷാദും അങ്ങനെ ചെറിയ മടിയുണ്ട്. അത് നിങ്ങളുണ്ട് ഒരേ കാറ്റഗറിയാണ് പോകുന്നത്. എൻ്റെ കൂടെ കൂടിയതിനു ശേഷം മടിയായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇൻഷാദിൻ്റെ കൂടെ പറയുമ്പോൾ മടിയായതാണോ? അല്ലല്ല, ചില കാര്യങ്ങൾക്ക് ആ ടൈം കറക്റ്റായിട്ട് വരില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സും പാട്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.